ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കവുമായി ബി ജെ പി ശക്തമായ പ്രവർത്തനത്തിലൂടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുനീക്കങ്ങൾ. കണ്ണൂരിലെ പദയാത്രയിലെ ജനപങ്കാളിത്തം നേതൃത്വത്തിന് ആത്മവിശ്വാസം നൽകുന്നതായി. പദയാത്രക്കൊപ്പം സുരേഷ് ഗോപിയും ചേർന്നതോടെ ആവേശം അണപൊട്ടി. ആവേശം അലതല്ലിയ അന്തരീക്ഷം. മോദി തരംഗം തീർത്ത് പ്രവർത്തകർ. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിച്ച എൻ ഡി എ പദയാത്രയിൽ സുരേഷ് ഗോപി കൂടി ചേർന്നതോടെ പ്രവർത്തകർ എല്ലാം മറന്ന് ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് മോദി ഗ്യാരണ്ടിയിൽ വിശ്വാസമർപ്പിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു നീങ്ങി. ടൗൺ സ്ക്വയറിൽ നിന്നും സ്റ്റേഡിയം കോർണർ വരെയാണ് പദയാത്രക്കൊപ്പം സുരേഷ് ഗോപിയും നടന്നത്. കെ സുരേന്ദ്രനും മറ്റ് നേതാക്കളും പ്രവർത്തകരും പുതിയ തെരുവരെ പദയാത്രയുമായി നീങ്ങുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി സംഘടനാ സംവിധാനം സജ്ജമാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രധാനമന്ത്രിയുടെ തൃശൂർ പ്രസംഗം മുദ്രാവാക്യമാക്കിയാണ് പദയാത്ര. കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുമെന്ന് നേതൃത്വം ആവർത്തിച്ചു. കേരളത്തിലും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കെ സുരേന്ദ്രൻ പറയുകയും ചെയ്തു. പിണറായി വിജയന്റെ എല്ലാം ശരിയാക്കലും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയും തമ്മിലുള്ള മത്സരമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ പ്രാവശ്യം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഉറപ്പല്ല. പിണറായി വിജയന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് മാത്രമേ ഉള്ളൂ, നടപ്പാക്കുന്ന ഉറപ്പല്ല. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നടപ്പാവുന്ന ഉറപ്പാണ്, നടപ്പാക്കി കാണിച്ചിട്ടുള്ള ഉറപ്പാണ്. കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്ത് നടപ്പാക്കിയ ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾക്കും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പദയാത്ര കാസർഗോഡിൽ നിന്ന് ആരംഭിച്ചത്. വോട്ട് വിഹിതം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് നൽകിയത്. ജയസാധ്യത ഇല്ലാത്ത ഇടത്തും വോട്ട് വർദ്ധിപ്പിക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിന്റെ തുടക്കമാണ് ഈ ഒരുക്കങ്ങൾ. ഓരോ മണ്ഡലത്തിലും 6 ലക്ഷം വോട്ടെങ്കിലും വർദ്ധിപ്പിക്കാനായാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. ഇത് മുന്നിൽ കണ്ട് എല്ലാ സമുദായത്തെയും ഒപ്പം നിർത്താൻ തന്ത്രം മെനയുകയാണ് ബി ജെ പി നേതൃത്വം. പദയാത്രയിൽ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി, ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ്, ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥ്, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്, അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് തുടങ്ങി ബി ജെ പി എൻ ഡി എ നേതാക്കളും അണിചേർന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.